Hi dears, welcome back to Ashbicreations. This is a designer salwar set. I have georgette fabric. Then silk thread. Light rose, dark rose, dark magenta color. This silk thread. Then we cut beads. Cut beads. Color cut beads. Pinna vendada normal needle aanu vendada. Pinna njan 8 strands ilana thread edutirikkannathu. Adu namukku engeneya nammude neck okku mark cheyyanennu nokkam. Aadham nammude material il neck onnu adayalapaduthi koduthana shesham measuring tape eduthana shesham ivide njan paper la cheyidukkonde oru 1 inch aanu edutirikkannathu. Njan material il cheyidappo oru 1.5 inch and എടുത്തിരിക്കുന്നത് ആ ഒരു അളവിൽ വേണം മെറ്റീരിയലിൽ ചെയ്യാനായിട്ട് ഒരു ഇഞ്ചിൽ വേണമെങ്കിലും ചെയ്യാം ട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടെ വീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് ട്ടോ. നമുക്ക് ഇതുപോലെ നെക്കിന് ചുറ്റും ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇതുപോലെ കൂട്ടി യോജിപ്പിക്കണം. ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ മോളിന് ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഞാൻ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നത് 1.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇഞ്ച് അകലത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്കിട്ട് കൊടുക്കാം. മാർക്കിട്ട് കൊടുത്തതിന് ശേഷം ഒരു വി ഷേപ്പിൽ 2 പോയിൻറ്റും വി ഷേപ്പിൽ അതായത് പോലെ വി ഷേപ്പിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒരുപാട് വലുപ്പമൊന്നും വേണ്ട കേട്ടോ, ചെറിയ വലുപ്പം മതി. അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ട. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് റൗണ്ട് ചെയ്ത് കൊടുക്കുക. റൗണ്ട് ചെയ്ത് കൊടുക്കുക നമുക്കവിടെ ഫ്ലവേഴ്സ് വരാൻ വേണ്ടിയാണ്. നമ്മൾ ആ വി മാർക്ക് ചെയ്ത ആ ഭാഗത്തും പിന്നെ നമ്മളുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഇതുപോലെ റൗണ്ട് കുറച്ച് വരച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ രണ്ട് മുകളിലും താഴെയും എന്നുള്ളതിൽ ഒരേ ലെവലിൽ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ റൗണ്ടിന് ചുറ്റും നമുക്ക് ലീഫിനുള്ള വരച്ചു കൊടുക്കാം. പിന്നെ ആ ഡോട്ട് ഇട്ടിരിക്കുന്നത് അവിടെ ഫുള്ള് നമുക്ക് കട്ട് ബീഡ്സ് വരാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ റൗണ്ടിനകത്താണ് നമ്മളുടെ ഈ ഒരു ഫ്ലവർ നിൽക്കുന്നത്. ആ റിങ്ങോട്ട് ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ ത്രെഡ് എടുത്തതിന് ശേഷം 2 പ്രാവശ്യം ഒന്ന് ചുറ്റിന് ശേഷം പതുക്കെ താഴേക്ക് നീഡിലെടുക്കുക. 2 പ്രാവശ്യം ചുറ്റിയിട്ട് പതുക്കെ നീഡിലൊന്ന് താഴേക്ക് എടുക്കുക. ആ ഒരു റൗണ്ടില്ലേ, ആ ഒരു റൗണ്ട് ഫുള്ള് നമുക്കൊന്ന് അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആ ഒരു റൗണ്ടല്ലേ, ആ റൗണ്ട് നമ്മൾ ഫുള്ള് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻട്രലായിട്ട് 2 ഷെയ്ഡിലുള്ള ത്രെഡ് കാണിച്ചില്ല, ലൈറ്റ് റോസും ഡാർക്ക് മജന്ത കളറും, അതൊന്നും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം ഉള്ളിൽ. അതൊരു 1-2 പ്രാവശ്യം ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് മജന്ത കളർ വെച്ചിട്ട് ഉള്ള ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം മജന്ത ഷെയ്ഡിലുള്ളത് എടുക്കുക. ഇതുപോലെ അവർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ആ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. മറ്റേ താഴെ നമ്മൾ റൗണ്ട് ചെയ്ത് അതും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ലീഫാണ്. നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നീളത്തിൽ തന്നെ നമുക്ക് ആ ഒരു ലീഫ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലായിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കട്ട് ബീഡ്സില്ലേ, ചെറിയ കട്ട് ബീഡ്സ് നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ, മെഷീൻ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ബീഡ്സ് കുറച്ച് 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 ഗ്യാപ്പ് ഇട്ടിട്ട്, എന്നാൽ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വേണം, കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കിതുപോലെ എടുക്കുമ്പോൾ ഫസ്റ്റ് ബീഡ് എടുക്കുമ്പോൾ നമുക്ക് ആ ബീഡിനകത്തോടെ രണ്ട് മൂന്ന് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ബീഡൊക്കെ ചെയ്യുമ്പോൾ അതൊരു ബലമായിട്ട് നിൽക്കത്തുള്ളേ. ഇതുപോലെ ഫുള്ള് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ആ വി ഷേപ്പ് ഉണ്ടല്ലോ, ആ വി ഷേപ്പിൽ നമ്മൾ ചെയ്തല്ലേ, അതും അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തെല്ലാം നമുക്കിതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. അതുപോലെ ഞാൻ ഷോളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഷോളിൽ ഞാൻ സ്റ്റോണാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഷോളിൻ്റെ വർക്ക് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഷോളിൽ ഇടയ്ക്കായിട്ട് ഫ്ലവേഴ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഡിസൈനർ സൽവാറിൻ്റെ ഔട്ട്ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഫുള്ള് ബീഡാണ്, ഫുള്ള് സ്റ്റോണാണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ സ്റ്റോണ്, വൈറ്റ് കളറിൽ സ്റ്റോണാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.